ഹലോ ഗായ്സ്, ഇന്നത്തെ മറ്റൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഇന്ന് ഞാൻ ഒരു അടിപൊളി വീഡിയോ ആയിട്ടാണ് വന്നിട്ടുള്ളത്. എന്ന് വെച്ചാൽ 3D വർക്കാണ് മോക്കളെ, 3D വർക്ക് നിങ്ങളിത് കണ്ടോ, ഞെട്ടും ഗായ്സ്, ഞെട്ടും. അതായത് ഞാൻ എൻ്റെ ഇപ്പം അനിയത്തെയും കൂടിയാണ് ചെയ്യുന്നത്. നിങ്ങളിത് കണ്ട് ഞെട്ടും ഗായ്സ്, ഞെട്ടും. അപ്പം ഞാൻ എന്നും പറയുന്നത് പോലെ എൻ്റെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാത്തവർ എത്രയും പെട്ടെന്ന് സബ്സ്ക്രൈബ് ചെയ്യുക. തൊട്ടപ്പുറത്ത് കാണുന്ന ബെല്ലേക്കൂടെ അടിച്ച് പൊട്ടിച്ചോളി. അപ്പം ആദ്യം തന്നെ 3D വർക്ക് ചെയ്യാനുള്ള പ്ലാൻ വരച്ചുകൊണ്ടിരിക്കുകയാണ്. അതായത് നമ്മൾ ഒരു ഇതുണ്ടാക്കിയിട്ട് അതിൻ്റെ 4 പേരും വരയ്ക്കുക ചെയ്യുക, എന്നിട്ടാണ് അതിൻ്റെ ഉള്ളിൽ പെയിൻ്റ് അടിക്കുക. അതിനുള്ള പ്ലാന് വരച്ചുകൊണ്ടിരിക്കുകയാണ്. അപ്പോൾ ഇതിനാദ്യമായിട്ട് ഒരു ഭാഗത്ത് 15.5 cm, ഒരു ഭാഗത്ത് 18.5 cm. ഇതാ ഈ ഭാഗത്ത് 18 മറ്റേ ഭാഗത്ത് 15.5 cm. ഇതാ ഇതേപോലെ വരച്ചെടുക്കുക കേട്ടോ. ഇതാ ഈ ഭാഗത്താണ് 18 cm, അതിൻ്റെ പകുതി എടുക്കുക. 18 cm പകുതി എടുക്കുക. 15.5 cm പകുതി എടുക്കുക. പകുതി എടുക്കണം അതാണ്ടോ. എന്നിട്ട് ആ പകുതി എടുത്ത ഭാഗത്ത് നിന്ന് ഇങ്ങോട്ടൊരു വര, ഇതാ ഇതേപോലെ സ്കെയിൽ വെച്ച മാതിരി ഇങ്ങോട്ടൊരു വര, ആ അങ്ങനെ ഒരു വര വരച്ചോളുണ്ടോ. ഇതങ്ങനെ വര വരച്ചിട്ട് ഇനി 18 cm പകുതി, ആ പകുതിയിൽ നിന്ന് സെൻറ്ററിക്ക് ഇട്ടോ. സെൻറ്ററൊക്കെ വരക്കണ്ട്, സെൻറ്ററിക്കൊരു വര. അപ്പോൾ ഇതാ ഇതേപോലെ ഈ ഇതൊന്നും ഇങ്ങോട്ട് വരക്കുക. ഇതേപോലെ തന്നെ വരച്ചോളുണ്ട് കേട്ടോ. ഇതേപോലെ തന്നെ ഞാൻ അതേപോലെ തന്നെ ഇതാ ഇങ്ങനെയും ഇപ്പുറത്തെ സൈഡെടുക്കും, സെൻറ്ററിൽ നിന്ന് ഇപ്പുറത്തെ സൈഡെടുക്കും, ഇങ്ങനെ വരക്കുക. ഇതേപോലെ തന്നെ ചെയ്യണം. അതാ മേലത്തെ ഭാഗം ഇതേപോലെ സെൻറ്ററിൽ നിന്ന് ഇങ്ങോട്ട് ഇതാ അടുത്ത് ഇതേപോലെ വരച്ചാൽ തന്നെ നമുക്ക് ഇത് കിട്ടുള്ളൂ കേട്ടോ. ഞാണ്ടോ ഇതിലൊക്കെ ബാപ്പച്ചിക്കാട്ടോ എക്സ്പീരിയൻസ് ഉള്ളൂ, നമുക്കൊന്നും എക്സ്പീരിയൻസ് ഇല്ല. അതിൻ്റെ പകുതിയാണ് ഇപ്പോൾ എഴുതിക്കുന്നത്, ബാപ്പച്ചി എഴുതിക്കുകയാണ് ഇതിൻ്റെ പകുതി കേട്ടോ. ഇപ്പോൾ ഇതിൻ്റെ മറ്റേ 15.5 പകുതിയാണ് എഴുതിക്കുന്നത്. ഇതിപ്പോൾ ഇതിൻ്റെ 18.5 പകുതി അവിടെ മൊത്തം എന്താ ഇതൊക്കെ ഇത് എഴുതിയ മാതിരി ചെയ്താൽ മതി. നമുക്കൊന്നും കഴിവില്ല, നമ്മളൊക്കെ ചെയ്യും, നമ്മളൊക്കെ എക്സ്പീരിയൻസ് ആവും. ഇങ്ങനെ വരച്ച് 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 എക്സ്പീരിയൻസ് ആവണം. അപ്പോൾ ബാപ്പച്ചിക്ക് ഭയങ്കര എക്സ്പീരിയൻസ് ആണ്, അതുകൊണ്ട് ബാപ്പച്ചിക്ക് തന്നെ നമ്മൾ കൊടുത്തു. ഇനി പെയിൻറ്റിങ് കാര്യങ്ങളൊക്കെ നമുക്ക് ചെയ്യണം, നമ്മൾ തന്നെയല്ലേ ചെയ്യേണ്ടത്. പിന്നെ നമ്മൾക്ക് കഴിയുന്നുണ്ടെങ്കിൽ നമ്മൾ ചെയ്യണം, അല്ലാതെ വേറെ ആൾക്കാർക്ക് കൊടുക്കുന്നുണ്ട്. നമ്മളെ കഴിവ് നമ്മൾ തെളിയിക്കണം, നമ്മളെ കഴിവ്. അതെ, വേറെ ആൾക്ക് കൊടുത്തിട്ട് നമ്മളെ കഴിവ് ചാൻസ് വെറുതെ നഷ്ടപ്പെടുത്തരുത്. ഇപ്പം നിങ്ങൾ വേറൊരു പെയിൻറ്റ് അടിക്കുന്നുണ്ട് എന്നുണ്ടെങ്കിൽ നിങ്ങൾ ഇതൊക്കെ ചെയ്തൊക്കെ ഉണ്ട്, നമ്മളെ ചാൻസ് ഒരിക്കലും നമ്മൾ നഷ്ടപ്പെടുത്താൻ പാടില്ല. അപ്പം തന്നെ ഇതേപോലെ കട്ട് ചെയ്തെടുക്കുക കേട്ടോ, ഇതേപോലെ തന്നെ കട്ട് ചെയ്തെടുക്കണം. അപ്പം ഇനി അളവ് ഒന്ന് അങ്ങോട്ടോ ഒന്ന് ഇങ്ങോട്ടോ തെറ്റാൻ പാടില്ല, ഇതേ അളവ് തന്നെ കട്ട് ചെയ്തെടുക്കണം. ഞാൻ പിന്നെയും പിന്നെയും പറയുകയാണ്, ഇതേ അളവ് തന്നെ കട്ട് ചെയ്തെടുക്കണം. അളവൊന്ന് അങ്ങോട്ടോ ഇങ്ങോട്ടോ പേച്ചാൽ മതി, തീർന്നു കാര്യം. അതുകൊണ്ട് ഇതേപോലെ തന്നെ കട്ട് ചെയ്തെടുക്കണം. അപ്പം അടുത്ത പണി അറിയണേ നമ്മൾ വലിയൊരു ചാർട്ട് എടുത്തിട്ട് ആ ഷേപ്പ് ഇതാ ഇതേപോലെ വെച്ച് വരക്കുക. ആ ഷേപ്പ് അങ്ങനെ പിടിച്ച് വരക്കുക. ആദ്യം ആ മേലത്തതും പിന്നെ ആ സൈഡത്തതും പിന്നെ അടിയത്തതും അടിയത്തതിൻ്റെ അപ്പുറത്തെ സൈഡത്തതും മാത്രം വരക്കുക. മറ്റേത് വെച്ചില്ല, അതിൻ്റെ അടിയത്തെ ആണോ ഈ ലാസ്റ്റ് വരമ്പക്ക് അതിൻ്റെ ഒരു മൂല മുട്ടിച്ചിട്ട് അടിയത്തെ രണ്ട് സൈഡും ആ സൈഡും വരക്കുക. അത്ര മാത്രമേ വരക്കേണ്ട ആവശ്യമുള്ളൂ കേട്ടോ. പിന്നെ ആ സൈഡിൽ തന്നെ മേൽഭാഗവും ഇത് അതേ വീഡിയോ കണ്ടോളുണ്ട്, ഇത് അതേപോലെ തന്നെ. ഈ ഷീറ്റും വരച്ചമത്തെ രണ്ട് ഷീറ്റുമത്തെ രണ്ട് മൂലയും കൂടി മുട്ടിച്ചിട്ട് ആദ്യം വലത്തെ സൈഡത്തെ
ഒരു വരടുക ഇതാ അങ്ങനെ വരടുക എന്നിട്ട് മേലത്തെയും വരക്ക് എന്നിട്ട് അടുത്ത സൈഡിലേക്ക് ഒരു വരടുക എന്നാൽ അപ്പോൾ നമ്മൾക്ക് ഇത് ശരിയായിക്കോണം എന്നിട്ട് അടിയത്തെ കോണിൽ ഒരു കുത്തിടുക കേട്ടോ അതാ അടിയത്തെ കോണിക്ക് ഒരു കുത്തിടുക ഇനി സ്കെയിൽ വെച്ചിട്ട് വരക്കണം ഈ കുത്തുമെന്ന് മേലത്തെ മൂലമക്കും പിന്നെ ആ കുത്തുന്ന് സൈഡത്തെ മൂലല്ലേ അതാ കണ്ടോ ഇതാ ഈ മൂലമെന്ന് ആ കുത്ത് കിട്ടോ പിന്നെ അതുണ്ടോ ആ സൈഡിൽ നിന്ന് ഈ കുത്തുമക്ക് ഇനി മേലെന്ന് ഇതാ മേലെന്ന് ആ കുത്തുമക്കും ഇതാ ഇതേപോലെ വരക്ക് ഞാൻ സെൻറ്ററത്തെ കുത്തിന് ഒരു ഓട്ട് തരണം കേട്ടോ ഒക്കെ ആവശ്യമുണ്ട് അതൊക്കെ കാണിച്ചുതരാം ഇനി ഇത് വെട്ടിയെടുക്കണം ആ സൈഡും ഒക്കെ അടിയുമൊക്കെ കറക്റ്റാക്കി ഇതേപോലെ തന്നെ വെട്ടി ശരിയാക്കണം ഒന്ന് അങ്ങോട്ടോ ഒന്ന് ഇങ്ങോട്ടോ തെറ്റാൻ പാടില്ല ഇതേപോലെ തന്നെ ഞങ്ങൾ ആദ്യം തന്നെ ഇത് വീഡിയോ എടുത്തിരുന്നില്ല അത് വെട്ടണം ഇതാക്കണമെന്ന് ആദ്യം ഇപ്പോൾ ഇരുന്ന് നോക്കിയിരുന്നു പിന്നെ നിങ്ങൾക്ക് വേണ്ടിയിട്ട് നിങ്ങൾക്ക് കാണിച്ചു തരാൻ വേണ്ടിയിട്ട് വരച്ചതാണ് ഞങ്ങൾ ആദ്യം വീഡിയോ എടുത്തിരുന്നില്ല എന്താ അങ്ങനെയാണ് ഇനി നമ്മൾ വര സ്റ്റാർട്ട് ചെയ്യാണ് എന്താ ആദ്യം ഷാനൊന്ന് നോക്കി ഷാനും ഞാനിവിടെ നോക്കി വെക്കുകയാണ് അങ്ങനെ വരക്കലോ ചെയ്യുന്നു ഇതാ ഞാൻ സ്കെയിൽ വെച്ചിട്ട് നമ്മൾ നേരത്തെ വരച്ചില്ല കുത്തുമക്ക് ആ മൂലമക്കും അങ്ങനെ ഇട്ടോ ഇതാ ആദ്യം ഞാൻ സെൻറ്ററത്തെ വരടാൻ പോവുകയാണ് സെൻറ്ററത്തെ വര ശ്വാസം അടിച്ചുക്കി പിടിച്ചോണ്ട് ഞാൻ ഇട്ടു തെറ്റാൻ പാടില്ലല്ലോ നമ്മൾ പേപ്പറിലൊന്നല്ലല്ലോ ഞാൻ ഒന്ന് സൈഡത്ത് വരട്ടു ആണ്ടോ അതാണ് ആ സൈഡത്ത് വരട്ടത് തെറ്റിപ്പോയി മേലത്തൊക്കെ പിന്നെ ഇപ്പോൾ വരച്ചതാണ് സൈഡത്ത് വരട്ടത് ഒന്ന് തെറ്റിപ്പോയി അപ്പോൾ പറഞ്ഞു ഇജ് സെൻറ്ററത്ത് വരട്ടാൽ മാത്രം മതി സൈഡത്ത് വരക്കെ ഞാൻ ഇട്ടുകൊണ്ട് എന്ന് അങ്ങനെ പിന്നെയും വരക്കാൻ സ്റ്റാർട്ട് ചെയ്തു വരക്കൽ തുടങ്ങി പിന്നെയും അങ്ങനെയാണ് വെക്കേണ്ടത് ഉണ്ടോ ഈ ഇതിൽ ഇതൊക്കെ മുട്ടിച്ചിട്ട് ഇതാ ഇങ്ങനെ വരക്ക അപ്പോൾ താഴത്തേക്ക് എത്തിയിട്ടുണ്ട് അപ്പോൾ താഴെ എത്തിയിട്ടോ അപ്പോൾ വരക്കലൊക്കെ തന്നെ ഫിനിഷിങ് ആയിട്ടുണ്ട് ഇനി അടുത്ത കലാപരിപാടി അറിയണ പെയിൻറ്റിങ് ആണ്
അപ്പോൾ ഫസ്റ്റ് ഞങ്ങൾ ഇതാ ഈ കളറാണ് കൊടുക്കണേ. ഇതാ ഈ കളറ് വലത്തെ സൈഡത്തെ ഭാഗത്ത് മൊത്തം ഇതാ ഈ കളറാണ് കൊടുക്കണം. നമ്മളെ കൊണ്ട് വേയിക്കുന്നുണ്ടെങ്കിൽ നമ്മൾ ചെയ്യണം, അല്ലാതെ ഇപ്പൊ ബാക്കിയുള്ളവരെ വിളിച്ചിട്ട് കാര്യമില്ല. നമുക്ക് വയ്ക്കുന്നുണ്ടെങ്കിൽ നമ്മൾ തന്നെ ചെയ്യല്ലേ, നമ്മക്ക് ചെയ്യാനുള്ളതുള്ളൂ അല്ലേ ചാലിയ? ഉണ്ടാവില്ല അത്. ഞാൻ പറഞ്ഞേ ഇന്നില്ലേ. അപ്പൊ സൈഡ് തെറ്റണ്ടാച്ചിട്ട് ഇപ്പൊ വരച്ചേരാ കേട്ടോ. സൈഡൊക്കെ ഇപ്പൊ വരച്ചേരാണ്, എന്നിട്ട് അതിന്റെ ഉള്ളിൽ പിന്നെ നാനാ കൊടുക്കണ. ഇതൊക്കെ ചെയ്യണമെന്നുണ്ടെങ്കിൽ നമുക്ക് സപ്പോർട്ടായിട്ടുള്ള നമ്മളിപ്പൊ അരന്നെ വേണം, അല്ലാതെ ഇപ്പൊ അന്നെ കൊണ്ടൊന്നും കഴിയൂല പറഞ്ഞിട്ട് ഇപ്പൊ അവര് അന്നെ കൊണ്ടൊന്നും കഴിയൂല ഇജൊന്നും ചെയ്യണ്ട ഇജ്ജ് ചെയ്തൊക്കെ ശരിയാവൂല പറഞ്ഞിട്ട് നിന്നിട്ട് കാര്യമില്ല. ഇപ്പൊ നമുക്ക് സപ്പോർട്ടായി നമ്മളിപ്പൊ തന്നെ നിക്കണം. ഈ കാര്യത്തിലൊക്കെ എൻ്റെ ഇപ്പോൾ പൊളിയാണ് കേട്ടോ. നിങ്ങളൊന്ന് ചെയ്തോളിന്ന് പറഞ്ഞിട്ട് ഞങ്ങളെ കയ്യിലാണ് തരും. അപ്പോൾ ഞങ്ങൾക്കൊരു സന്തോഷമാണ്, ഇപ്പാക്കും സന്തോഷമാണ്. അപ്പോൾ എല്ലാവരും ഹാപ്പി. അപ്പോൾ ഇതാ അടുത്തത്, അടുത്ത കളർ കൊടുക്കൽ തുടങ്ങി കേട്ടോ. അടുത്തത് ബ്ലാക്കാണ്, ബ്ലാക്ക് കൊടുക്കൽ തുടങ്ങി. അപ്പോൾ അടിഭാഗം മൊത്തം ഞങ്ങൾ ബ്ലാക്കാണ് യൂസ് ചെയ്യുന്നത്. ഇടത്തെ ഭാഗത്ത് മൊത്തം വൈറ്റും അടിഭാഗം മൊത്തം ബ്ലാക്കുമാണ് യൂസ് ചെയ്യുന്നത് ഞങ്ങൾ. ഇതിപ്പോൾ വേറൊരു ട്രിക്കാട്ടോ, സൈഡ് മൂലൊക്കെ നേരാക്കാൻ പുട്ടി ബ്ലേഡ് വെച്ചിട്ട് ഒറ്റ വര കണ്ടോ, ഒക്കെ ഫിനിഷിങ് ആയി. ഇതൊക്കെ നമ്മളെ ഷാനുവിൻ്റെ ഐഡിയ കേട്ടോ. അപ്പോൾ ഇതാ അതൊക്കെ കഴിഞ്ഞു, ഇതാ ഫുള്ള് ഫിനിഷിങ് ആയിട്ടോ. ഇനി ബ്രേക്കറിൻ്റെ അടപ്പൊക്കെ ഫിറ്റ് ചെയ്യാനാട്ടോ. ഇത് എടുത്ത് കണ്ടപ്പോൾ നിങ്ങൾ എന്താ വിചാരിക്കണ്ടാവും, വേറെ ഒന്നുമല്ല എൻ്റെ ഭാഗത്തേക്കുള്ള ബ്രേക്കറാണെന്ന് മനസ്സിലാകാൻ വേണ്ടിയിട്ട് ഓഫ് ചെയ്യാൻ വേണ്ടിയിട്ട് എഴുതി വെച്ചിരിക്കുകയാണ്. ഇതൊക്കെ എൻ്റെ ചെറിയ ചെറിയ പണികളാട്ടോ. അപ്പോൾ ഞങ്ങളുടെ ഈ വർക്ക് ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കരുത്. അപ്പോൾ തൊട്ടപ്പുറത്ത് കാണുന്ന ബെൽ ബട്ടണിൽ ഓൾ ഓപ്ഷൻ കൊടുത്താൽ ഞങ്ങൾ വിടുന്ന വീഡിയോസ് നിങ്ങൾക്ക് അപ്പോൾ തന്നെ ലഭിക്കുന്നതായിരിക്കും. അപ്പോൾ ഇനി അടുത്തൊരു വീഡിയോയുമായി വരുന്നവരേക്കും ബൈ ബൈ.